നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. പ്രവാസികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കുന്നതിന് ആഭ്യന്തര മന്ത്രാലയത്തിലെ ട്രാഫിക് ഫാം പുതിയ ചട്ടങ്ങൾ തയ്യാറാക്കുന്നു. പുതിയ സർക്കാർ രൂപവൽക്കരിച്ച ശേഷം അനുമതിക്കായി ആഭ്യന്തരമന്ത്രിക്ക് സമർപ്പിക്കുമെന്ന് പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കേണ്ട പ്രവാസികളുടെ മിനിമം വേതനം വർദ്ധിപ്പിക്കണമെന്നാണ് പുതിയ വ്യവസ്ഥ. പ്രത്യേക ഫാം തൊഴിലാളികൾക്ക് മാത്രമേ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കൂവെന്നും ചട്ടത്തിലുണ്ട്. രാജ്യത്തെ ഗതാഗത കുരുക്കിനും റോഡിലെ വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കലുമാണ് ലക്ഷ്യം. പ്രവാസി യാത്രക്കാരുടെ എണ്ണം കൂടിയതിനാണ് ഗതാഗത പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണമെന്ന ട്രാഫിക് പഠനങ്ങളുടെ വിലയിരുത്തൽ. അതേസമയം ലൈസൻസ് മാനദണ്ഡങ്ങൾ പാലിക്കാത്ത പ്രവാസികൾക്കെതിരായ നടപടി രാജ്യത്ത് തുടരുകയാണ്. കുവൈറ്റിൽ കുറഞ്ഞത് 2 വർഷം ജോലി ചെയ്യും, കുറഞ്ഞത് 600 ദിനാർ ശമ്പളവും ബിരുദവുമുള്ള പ്രവാസികൾക്കാണ് രാജ്യത്ത് ഡ്രൈവിംഗ് ലൈസൻസ് അപേക്ഷിക്കാൻ അനുമതി. ലൈസൻസിന് അപേക്ഷിക്കേണ്ട സമയത്ത് യോഗ്യതകൾ പിന്നീട് നഷ്ടപ്പെട്ടാൽ ലൈസൻസ് സറണ്ടർ ചെയ്യണം. ഇത്തരക്കാരെ പിടികൂടി അധികൃതർ ലൈസൻസ് റദ്ദാക്കുന്നുണ്ട്. 2 ലക്ഷം ലൈസൻസുകൾ ഇത്തരത്തിൽ പിൻവലിക്കാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന. ആഭ്യന്തര മന്ത്രാലയത്തിലെ കണക്കുകൾ പ്രകാരം രാജ്യത്ത് ഏകദേശം 14 ലക്ഷം ഡ്രൈവിംഗ് ലൈസൻസുകളാണ് നൽകിയിരിക്കുന്നത്. ഇവയിൽ 8 ലക്ഷത്തോളം ഡ്രൈവിംഗ് ലൈസൻസുകൾ വിദേശികളുടെ പേരിലാണ്. മാനദണ്ഡങ്ങൾ പാലിക്കാത്ത 2000 പ്രവാസികളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഈ വർഷം ആദ്യത്തിൽ റദ്ദാക്കിയിരുന്നു. ലൈസൻസ് റദ്ദാക്കിയിട്ടും വാഹനം ഓടിക്കുന്നതായി കണ്ടെത്താൽ ഇവരെ നാടുകടത്തും. പരിശോധനകൾ തുടരുമെന്നും നടപടികൾക്ക് ഇളവില്ലെന്നും ആഭ്യന്തര മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കുവൈറ്റിൽ ചികിത്സയിലിരുന്ന പ്രവാസി മലയാളി നിര്യാതനായി. കുവൈറ്റ് KMCC മുകുന്ദമംഗലം അംഗം മുഹമ്മദ് കുട്ടി പിള്ളാശ്ശേരിയാണ് മരിച്ചത്. 44 വയസ്സായിരുന്നു. അസുഖത്തെ തുടർന്ന് ഏറെ നാളായി ജെഹ്റ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു. ഇന്ത്യൻ എംബസിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ച് 17 വെള്ളിയാഴ്ച വൈകുന്നേരം 5:30 മുതൽ 7:30 വരെ സാൽമിയ അബ്ദുൾ ഹുസൈൻ അബ്ദുൾ റിദ തിയേറ്ററിൽ ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ഇൻ കുവൈറ്റ് സംഘടിപ്പിക്കുന്നു. അനിരുദ്ധ് വർമ്മ കളക്ടീവിന്റെ ബോളിവുഡ് ഫ്യൂഷൻ, ഗുദ്ബി പ്രദേശത്തിന്റെ ഖബാലി, ഹസൻ ഖാന്റെയും ടീമിന്റെയും രാജസ്ഥാനി ഫോക്കസ് എന്നിവ ഉൾപ്പെടെ ഇന്ത്യയിലെ പ്രശസ്ത സാംസ്കാരിക ട്രൂപ്പുകൾ വിവിധ ഇന്ത്യൻ സാംസ്കാരിക പ്രകടനങ്ങൾ അവതരിപ്പിക്കും. രജിസ്ട്രേഷൻ വഴിയാണ് പ്രവേശനം. താൽപര്യമുള്ളവർ ലിങ്ക് വഴി രജിസ്റ്റർ ചെയ്യണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. രാജ്യത്ത് ഭിക്ഷാടനം നടത്തുന്ന ഏതെങ്കിലും സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് ആഭ്യന്തര മന്ത്രാലയം ചൊവ്വാഴ്ച പൊതുജനങ്ങളെ അറിയിച്ചു. പ്രത്യേകിച്ച് വിശുദ്ധ റമദാൻ മാസത്തിൽ ഭിക്ഷാടന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനായി ഹോട്ട്ലൈൻ നമ്പറുകളിൽ ബന്ധപ്പെടാമെന്നും അധികൃതർ അറിയിച്ചു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന 112 എന്ന എമർജൻസി നമ്പറിൽ ആളുകൾക്ക് കേസുകൾ റിപ്പോർട്ട് ചെയ്യാമെന്നും മന്ത്രാലയം അറിയിച്ചു. കുവൈറ്റിൽ നിയമപ്രകാരം ഭിക്ഷാടനം നിയമവിരുദ്ധമാണെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. 1700 കുപ്പി മദ്യവും മദ്യം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും അസംസ്കൃത വസ്തുക്കളുമായി ഇന്ത്യൻ പ്രവാസി ആഭ്യന്തര മന്ത്രാലയം അറസ്റ്റ് ചെയ്തു. ഹവലിയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. ഇയാൾ വിദേശ മദ്യം നിർമ്മിച്ച് വിൽക്കുന്നതായും അധികൃതർ കണ്ടെത്തി. പ്രതിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനെ ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. കുവൈറ്റിൽ നവജാത ശിശുവിനെ മരത്തിനിടയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. രാജ്യത്ത് ഇന്നലെ ഉണ്ടായ കാറ്റുമഴയിൽ കുഞ്ഞ് അതിജീവിച്ചു. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട വ്യക്തി ഇക്കാര്യം പോലീസിനെ വിളിച്ച് അറിയിക്കുകയായിരുന്നു. സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും തിരച്ചിൽ നടത്തുകയും ചെയ്തു. പൂർണ്ണ ആരോഗ്യത്തോടെയാണ് കുഞ്ഞിനെ കണ്ടെത്തിയത്. ഉടൻ തന്നെ കുഞ്ഞിനെ മുബാറക് ആശുപത്രിയിലേക്ക് മാറ്റി. പൊതുസ്ഥലത്ത് കുഞ്ഞിനെ ഉപേക്ഷിച്ച വ്യക്തിയെ കണ്ടെത്താനുള്ള പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. കുഞ്ഞിന്റെ മാതാപിതാക്കളെ കണ്ടെത്താനുള്ള അന്വേഷണവും തുടങ്ങി. ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് റെസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷന്റെ സുരക്ഷാ ശ്രമങ്ങളുടെ ഭാഗമായി നിയമലംഘകർക്കെതിരായ തീവ്രമായ സുരക്ഷാ ക്യാമ്പയിന്റെ ഭാഗമായി 6 നിയമലംഘകരെ പാർപ്പിച്ച ഒരു വ്യാജ ഗാർഹിക തൊഴിലാളി ഓഫീസറെ പിടിച്ചെടുക്കുകയും ഫാഹിൽ ഇൻഡസ്ട്രിയൽ സബഹ്യ മേഖലയിൽ പരിശോധനയിൽ 49 നിയമലംഘകരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. ഇന്നത്തെ സ്വർണവില 1 ഗ്രാം 24 കാരറ്റ് 18 കെ 950 പിൽസും 1 ഗ്രാം 22 കാരറ്റ് 18 കെ 250 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 266 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.